ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച അപകടം 8 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ട മണ്ണാറക്കൊഞ്ഞിയിലാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവർ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം നഗരസഭ സംഘടിപ്പിക്കുന്ന വളർത്തുനായ്ക്കൾക്ക് വേണ്ടിയുള്ള വാക്സിനേഷൻ ക്യാമ്പ് ഇന്നു മുതൽ ആരംഭിക്കും. വാക്സിൻ സ്വീകരിക്കുന്ന വളർത്തുനായ്ക്കൾക്ക് ക്യാമ്പിൽ ലൈസൻസും നൽകുന്നതാണ്. 1 വർഷത്തിനുള്ളിൽ വാക്സിൻ എടുത്തിട്ടുള്ള നായ്ക്കൾക്ക് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് നിയമാനുസൃത ഫീസ് ഈടാക്കി ലൈസൻസ് നൽകും. ക്യാമ്പയിന്റെ ഭാഗമായി വാക്സിൻ എടുത്ത് ലൈസൻസ് കൈപ്പറ്റാത്ത ഉടമകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. ആദ്യഘട്ട വാക്സിനേഷൻ ചൊവ്വാഴ്ച അവസാനിക്കും. പേവിഷബാധയ്ക്കെതിരായ വാക്സിൻ പത്തനംതിട്ട ജില്ലയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ, താലൂക്ക്, ജില്ലാ, ജനറൽ ആശുപത്രികൾ, നിർദ്ദിഷ്ട കോന്നി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ സൗജന്യമായി ലഭ്യമാണ്. മുറിവിന് ചുറ്റും കുത്തിവയ്ക്കുന്ന ആന്റിറാബീസ് ഇമ്യൂണോഗ്ലോബുലിൻ പത്തനംതിട്ട, അടൂർ ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രി, തിരുവല്ല, റാന്നി, താലൂക്ക് ആശുപത്രികളിൽ സൗജന്യമായി ലഭ്യമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ആലുവ പെരുമ്പാവൂർ റോഡിൽ കുഴിയടയ്ക്കൽ ചാലയ്ക്കൽ വരെ എത്തി. പെരുമ്പാവൂർ പാലക്കാട് തായം കവലയിൽ നിന്നാണ് കുഴിയടയ്ക്കൽ തുടങ്ങിയത്. കിഫ്ബി എഞ്ചിനീയർമാരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് കുഴിയടയ്ക്കൽ. കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹനം കുഴിയിൽ മറിഞ്ഞ് കുഞ്ഞു മുഹമ്മദ് മരിച്ചിരുന്നു. ഈ കുഴി ഇതുവരെ അടച്ചിട്ടില്ല. ടാറിംഗ് ജോലികൾ അടുത്ത ദിവസവും തുടരും. നാട്ടുകാർ ഗതാഗത നിയന്ത്രണത്തിനും കുഴിയിൽ നിന്ന് മണ്ണ് മാറ്റുന്നതിനും സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ചെയ്തതുപോലെ മെറ്റൽ മാത്രം ഇട്ട് കുഴിയടയ്ക്കാൻ സമ്മതിക്കില്ല എന്നും മുകളിൽ ടാറിംഗ് ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. മംഗളൂരുവിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് കൂടിക്കാഴ്ച. സിൽവർ ലൈൻ പദ്ധതി മംഗളൂരുവിലേക്ക് നീട്ടുന്ന കാര്യമാണ് പ്രധാന ചർച്ചയാവുക. നിലമ്പൂർ, നഞ്ചൻകോട്, തലശ്ശേരി, മൈസൂർ റെയിൽ ലൈൻ എന്നീ വിഷയങ്ങളും ചർച്ചയിൽ വരും. ഈ പദ്ധതികൾക്കെല്ലാം കർണാടകത്തിന്റെ പിന്തുണ ഉറപ്പാക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. തിരുവനന്തപുരത്ത് ചേർന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിലും വിഷയം ചർച്ചയായിരുന്നു. കൂടിക്കാഴ്ചയിൽ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുക്കും. രാവിലെ 9:30 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ശേഷം ബാഗേപ്പള്ളിയിൽ CPM സംഘടിപ്പിക്കുന്ന റാലിയിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ സമരം കൂടുതൽ ശക്തമാക്കാൻ തിരുവനന്തപുരം ലത്തീന തിരുപത. മുലമ്പള്ളിയിൽ നിന്നും ആരംഭിച്ച ജനബോധന യാത്ര ഇന്ന് രാവിലെ 8 മണിക്ക് അഞ്ചുതെങ്ങെത്തിച്ചേരും. വൈകുന്നേരം 3 മണിയോടെ വാഹനജാഥ വിഴിഞ്ഞം ഹാർബറിൽ അവസാനിക്കും. തുടർന്ന് തുറമുഖ കവാടത്തിലേക്ക് നടക്കുന്ന കാൽനട ജാഥയിൽ 10,000 അണിനിരക്കും. സമരപന്തലിൽ നടക്കുന്ന പൊതുസമ്മേളനം അഭിഭാഷകനും സാമൂഹിക പ്രവർത്തകനുമായ പ്രശാന്ത് ഭൂഷൺ ഉദ്ഘാടനം ചെയ്യും. സമരത്തിന് ദേശീയ ശ്രദ്ധ നേടിയെടുക്കുക കൂടിയാണ് സമരസമിതി ലക്ഷ്യമിടുന്നത്. സമരത്തിന്റെ അടുത്ത ഘട്ടം വിശദീകരിക്കാൻ ഇന്ന് പള്ളികളിൽ സർക്കുലർ വായിക്കും. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ ആലപ്പുഴ ജില്ലയിലെ 2-ാം ദിന പര്യടനം ഇന്ന് രാവിലെ തുടങ്ങും. 6:30 ഹരിപ്പാട് ഗാന്ധി പാർക്കിന് സമീപത്ത് നിന്ന് പദയാത്ര ആരംഭിക്കും. 10:30 പുറക്കാട് ഒറ്റപ്പന്ന ജംഗ്ഷനിൽ ആദ്യഘട്ടം പൂർത്തിയാക്കും. ഉച്ചകഴിഞ്ഞ് 2:00 കൃഷിമേഖലയിലുള്ളവരുമായി രാഹുൽഗാന്ധി കൂടിക്കാഴ്ച നടത്തും. 4:00 പുനരാരംഭിക്കുന്ന പദയാത്ര 7:00 വണ്ടാനം മെഡിക്കൽ കോളേജിന് സമീപം സമാപിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷാ ജീവനക്കാരനെ മർദ്ദിച്ച കേസിൽ പ്രതികളായ DYFI പ്രവർത്തകരുടെ കസ്റ്റഡി ഇന്ന് അവസാനിക്കും. ആക്രമണത്തിനിടെ നിലത്തുവീണ സുരക്ഷാ ജീവനക്കാരനെ ചവിട്ടി പരിക്കേൽപ്പിച്ചെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഈ സമയം പ്രതികൾ ഉപയോഗിച്ച പാദരക്ഷകൾ കണ്ടെത്താനാണ് ശ്രമമെന്ന് പോലീസ് അറിയിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗമായ KRN ഉൾപ്പെടെ 5 പേരാണ് കസ്റ്റഡിയിലുള്ളത്. 2 പേർ പിടിയിലാകാനുണ്ട്. അതേസമയം കേസിന്റെ പേരിൽ സിറ്റി പോലീസ് കമ്മീഷണറും മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടറും നിരപരാധികളെ വേട്ടയാടുന്നുവെന്നാണ് CPM DYFI ആരോപണം. പാർട്ടിയെ പൊതുസമൂഹത്തിൽ കരുതേച്ച് കാണിക്കാനുള്ള ശ്രമത്തെ ചെറുക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രഖ്യാപിതമായ പോലീസ് നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണ് കോഴിക്കോട് നഗരത്തിലെ ചില പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരെന്നും ഇവർക്കെതിരായി കർശന നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ച മെഡിക്കൽ കോളേജ് പരിസരത്ത് വിശദീകരണ യോഗം സംഘടിപ്പിക്കാനാണ് CPM തീരുമാനം. RSS നേതൃയോഗത്തിലെത്തിയ സർസംഘചാലക് മോഹൻ ഭാഗവത് ഇന്ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. തുടർന്ന് RSS സംസ്ഥാന ജില്ലാ നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കും. വൈകിട്ട് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ RSS പ്രവർത്തക സമ്മേളനത്തിലും അദ്ദേഹം സംസാരിക്കും. മോഹൻ ഭാഗവതിന് സർപ്ലസ് കാറ്റഗറി സുരക്ഷയുള്ളതിനാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുലർച്ചെ ഭക്തർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലുവയിലെ കൊറിയർ വഴിയുള്ള ലഹരിക്കടത്ത് അന്വേഷിക്കാൻ പ്രത്യേക സംഘം റേഞ്ച് DIG നീരജ് കുമാർ ഗുപ്തയുടെ മേൽനോട്ടത്തിൽ നാർക്കോട്ടിക് സെൽ DYSP PP ഷംസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ടീമാണ് കേസ് അന്വേഷിക്കുക.
ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മലപ്പുറം തിരൂരങ്ങാടി വി കെ പടിയിൽ മരം മുറിച്ചപ്പോൾ പക്ഷികളെ കൊന്നൊടുക്കിയ കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ഉപാധികളോട് ജാമ്യം അനുവദിച്ചു. മരം തള്ളിയിടാൻ ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവർ ജാർഖണ്ഡ് സ്വദേശി വികാസ്, മരം മുറിക്കാൻ കരാറെടുത്ത തമിഴ്നാട്ടുകാരൻ കുമാർ, ഇദ്ദേഹത്തിന്റെ ജോലിക്കാരൻ മഹാലിംഗം എന്നിവർക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമത്തിലെ 9-ാം വകുപ്പ് പ്രകാരമായിരുന്നു കേസ്. വിദേശമന്ത്രി എസ് ജയശങ്കർ ഇന്നു മുതൽ 10 ദിവസം അമേരിക്ക സന്ദർശിക്കും. ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് എസ് ജയശങ്കറാണ്. ഇന്ത്യ, ബ്രസീൽ, ജപ്പാൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളടങ്ങുന്ന G4 മന്ത്രിതല സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വിതുരാമരുതമല ശാന്തി നഗറിൽ പെരുമ്പാമ്പിനെ പിടികൂടി. റബ്ബർ തോട്ടത്തിന് സമീപത്തെ റോഡിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. നാട്ടുകാർ പെരുമ്പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറി. വിതുരാമരുതമല ശാന്തി നഗറിൽ പെരുമ്പാമ്പിനെ പിടികൂടി. റബ്ബർ തോട്ടത്തിന് സമീപത്തെ റോഡിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. നാട്ടുകാർ പെരുമ്പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറി.